السلام عليكم. നമ്മളൊക്കെ കഴിയുന്നത്ര അമലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം, നമ്മളെ ദൃഷ്ടിയിലും നമ്മളെ കാഴ്ചയിലും നമ്മളെ നിഗമനത്തിലും. അത് മൊത്തം കണക്കുകൂട്ടിയാൽ എമ്പാടുണ്ടാവും. നിസ്കാരങ്ങളായിട്ടും ധർമ്മങ്ങളായിട്ടും കുടുംബ ബന്ധം ചേർത്തലായിട്ടും തുടങ്ങിയിട്ട് പലതാതി സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു വെച്ചേക്കാം. അതുകൊണ്ടൊക്കെ ഒരു പക്ഷെ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഖിയാമത്ത് നാളിൽ വന്നാൽ എത്തിയാൽ ആരാണ് പണക്കാരൻ, ആരാണ് പണമില്ലാത്ത സാധു പാപ്പറായവൻ എന്ന് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിക്കുന്ന കാണാം. ഇപ്പൊ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അതദറൂന മനിൽ മുഫ്ലിസു, സ്വഹാബത്തിനോട് ചോദിക്കുക, അല്ല സ്വഹാബിമാര് നിങ്ങൾക്കറിയോ യാതൊരു നിലക്കും കഴിവില്ലാത്ത, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ സന്തോഷം സമാധാനമില്ലാത്ത, അമലുകളിൽ നിന്നൊക്കെയും ഒന്നിനും പറ്റാത്ത, കഴിയാത്ത ആള് ആര് എന്ന് നിങ്ങൾക്കറിയോ? കൈവരഞ്ഞവൻ എന്ന് പറയും മുഫ്ലിസിന്റെ അർത്ഥം. ഒന്നും കീശയിലില്ലാത്തവൻ, കൈവശമൊന്നുമില്ലാത്തവൻ ആരാ നിങ്ങൾക്കറിയോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ, അവന്റെ കൈവശം പൈസയില്ല, വെള്ളില്ല, സ്വർണ്ണമില്ല, വിറ്റിട്ട് കിട്ടുന്ന ചരക്ക് സാമാനങ്ങൾ അതുമില്ല, ഒന്നുമില്ല, വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല, അങ്ങനത്തെ ഒരുത്തനാണ് പാപ്പറാവൻ, കഴിവില്ലാത്തവൻ എന്ന് സ്വഹാബത്ത് മറുപടിയും പറഞ്ഞു. അങ്ങനെ ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ആ സമയത്ത് മുത്തുനബി പറയുകയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എന്റെ സമൂഹത്തിൽ എന്റെ ഉമ്മത്തികളിൽ എന്റെ ആളുകളിൽ ഏറ്റവും വലിയ കൈവലഞ്ഞവൻ, ഒന്നുമില്ലാത്തവൻ, പാപ്പറായവൻ, ദാരിദ്രവാൻ ആരെന്ന് നിങ്ങൾക്കറിയോ? മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അവൻ മഹ്ശറയിൽ വരുന്നു. എങ്ങനെയാ വരുന്നത്? ധാരാളം നിസ്കാരമുണ്ട്, ധാരാളം നോമ്പുകളും ധാരാളം സക്കാത്തുകളുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, കുടുംബബന്ധം പുലർത്താൻ തുടങ്ങിയിട്ട് അമലുകൾ ധാരാളമുണ്ട്. അവന്റെ പെരടിയിൽ വെച്ച് കിട്ടിയാൽ അവനെ കൊണ്ടത് ചുമക്കാൻ കഴിയാത്ത രീതിയിൽ ധാരാളമുണ്ട്. അങ്ങനെ അതുമായി അവൻ മഹ്ശറയിൽ വരും. അപ്പൊ ഏറ്റവും വലിയ പണക്കാരൻ അവനാ. പക്ഷേ വയത്തി കത് ശത്ത മഹാദ മുത്തനബി പറയുകയാണ്, ഒരാള് വരും, ആ ആള് വന്ന് പറയും, ഈ ആളുണ്ടല്ലോ ഈ സക്കാത്തും സ്വയാമും സ്വലാത്തും നിസ്കാരങ്ങളും എല്ലാ അമലുകളായി വന്ന ഇയാള്, അയാൾ എന്നെ ചീത്ത പറഞ്ഞ മനുഷ്യനാണ്. മറ്റൊരാള് വന്ന് പറയും, ഇയാൾ എന്നെ പെൻജല്ലി ചൊല്ലിയ മനുഷ്യനാണ്. മറ്റൊരാള് വന്ന് പറയും, എന്റെ മുതലി ഇയാൾ അപഹരിച്ചിട്ടുണ്ട്. മറ്റൊരാള് വന്ന് പറയും, ഇയാളിനെ കത്തിക്കുത്തി നടത്തിയിട്ടുണ്ട്. മറ്റൊരാള് വന്ന് പറയും, ഇയാളിനെ അടിച്ചിട്ടുണ്ട്. മറ്റൊരാള് വന്ന് പറയും, ഇയാളിന്റെ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും പല ഭാഗത്തുനിന്നും ഇയാൾ ഇതല്ലേ വരും മഹ്ശറയിൽ. എന്നിട്ട് ഫയുഴുത്തി ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല നീതിമാനാണല്ലോ, അതിൽ എന്നുള്ള മസ്ദറിന്റെ പേരാ അള്ളാഹുവിന് കിട്ടത്, അള്ളാഹു നീതി എന്ന്. നീതി ചെയ്യുന്നവൻ എന്ന് പറയേണ്ട ഫായിലിന്റെ സ്ഥാനത്ത് മസ്ദർ കൊണ്ട് പറയുമ്പോൾ അത് നീതി വിഷയത്തിൽ അങ്ങേ അറ്റം എത്തിയ ആളെ പറ്റിയാണ് അങ്ങനെ മസ്ദർ കൊണ്ട് പറയുക. അങ്ങനെ അള്ളാഹു തആല അതിൽ എന്നുള്ള ബേസിൽ നീതിമാനാണല്ലോ, എല്ലാം അള്ളാഹു വേണ്ട മാതിരി മാത്രമേ ചെയ്യൂ. അങ്ങനെ അള്ളാഹു ഇവന്റെ അമലിൽ നിന്നിട്ട് ഈ അടി കിട്ടിയ മനുഷ്യന് എടുത്തുകൊടുക്കും, അതേമാതിരി ഇവന്റെ അമലിൽ നിന്ന് ചീത്ത പറഞ്ഞവൻ എടുത്തുകൊടുക്കും, കച്ചറുണ്ടാക്കിയ ആൾക്ക് എടുത്തുകൊടുക്കും, ഇങ്ങനെ എല്ലാവർക്കും അള്ളാഹുത്തിൽ എടുത്തുകൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് വല്ലതോ ബാക്കിയുണ്ടെങ്കിൽ അവൻ അതുമായി സ്വർഗത്ത് കൊടുക്കും. ബാക്കിയില്ലേ ഫൈൻ ഫനിയത്ത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ളാ മാലൈഹി അഖദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ.
അങ്ങനെ ഇവന്റെ ഗുണങ്ങൾ മുഴുവനും കഴിഞ്ഞ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല. എന്നാൽ അവരുടെ പാപങ്ങൾ എടുത്ത് ഇവന്റെ മേത്തിടപ്പെടുകയും എന്നിട്ട് സുമ്മ തുലിയ പിന്നാലെ ഇവനെ നരകത്തെ കയറിപ്പെടുകയും ചെയ്യും. വലിദാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഈ കാരണത്താലാണ് മുത്തനബി പറഞ്ഞത്, മൻ കാനതഹു മളിമത്തുൽ അഖീഹി മിൻ ഇർലിൻ ഔ ഷൈഇൻ ആഖറ ഫല്യതഹല്ലൽ മിൻഹു അൽയൗമ ഖബല അല്ലാ യകൂന ദീനാറും വലാ ദിർഹം. സാമ്പത്തികമായ ശേഷി, അതായത് വെള്ളിയോ പൊന്നോ അങ്ങനത്തെ ചരുക്ക് സാമാനങ്ങൾ ഉണ്ടാവാത്തൊരു ദിവസം മഹ്ശറ, അവിടെ അതൊന്നും ഉണ്ടാവില്ലല്ലോ. ആ മഹ്ശറ ദിവസത്തിന് മുമ്പ് വല്ലതോ ആരെങ്കിലും പറഞ്ഞോ ചെയ്തോ പോയിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന് മുമ്പായി കൊണ്ട് പൊരുത്തപ്പെടിക്കണം എന്ന് മുത്തനബി പല സമയത്തും പറഞ്ഞു കാണാൻ കഴിയും. അതാണ് ഇതിന്റെ തത്വം. അപ്പൊ നമ്മളൊക്കെയും നമ്മൾ സന്തോഷിച്ചേക്കാം, അമല ധാരാളം ഉണ്ട്, അത് കൊഴിഞ്ഞു പോകുന്നത്, ചോർന്നു പോകുന്നത്, അത് ഉരുകിപ്പോകുന്നത്, അതിന്റെ ഇനം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അവസാനം നമുക്കത് പിടുത്തം കിട്ടാതെ വരുന്ന ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ അതിലേക്ക് ചിന്തിക്കുകയും വേണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അമലുകളെ കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അമലി ഇതോ ഏതെങ്കിലും നിലയിൽ ചോർന്നുപോയി നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് ദുഃഖിതനായി മഹ്ശറിൽ കഴിയുന്ന ഒരു ഗതികേട് അള്ളാഹു നമുക്ക് ആർക്കും മുത്തനബിന്റെ ഉമ്മത്തികൾക്ക് ആർക്കും അള്ളാഹു തല നൽകാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.